കിടുക്കാ ചെറുകുളം നല്ല മീൻ വന്നു കണ്ടല്ലേ. തടിയൻ അത് കണ്ടപ്പോ തന്നെ കുനിഞ്ഞു നോക്കുക, മോശ മോശ എന്ന് പറഞ്ഞു തടിയെ കാണിക്കുന്നു. തടിയെ ഫുഡില്ല. വെൽക്കം ബാക്ക് മില്ലുകാരത്ത്. ഇപ്പൊ താഴെ പോയത്. എനിവേ ഞങ്ങളിപ്പോ നിൽക്കുന്നത് താമരഭരണി അല്ലേ, താമരഭരണി. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു ബെറ്റ് വെച്ചായിരുന്നു, നമ്മുടെ ചേട്ടന്മാർ ബെറ്റ്. അതേ ആ ബെറ്റ് വെച്ച നദിയിലാണ് ഞങ്ങളിപ്പോൾ കുളിക്കുന്നത്. അല്ല തടിയനൊക്കെ ഇവിടെ ഉണ്ടോ? തടിയ മുങ്ങി പൊങ്ങുക, പേടിച്ചു നിൽക്കുക. തടിയനൊക്കെ എന്താണോ തടിയോ, എന്താണോ തടിയോ? അതെ വേണ്ട വേണ്ടടുത്ത് നേണ്ട മുങ്ങി നിൽക്കി നോക്കി, വേണ്ടടുത്ത് മുങ്ങി നിൽക്കി നോക്കി, വെള്ളത്തിനകത്ത് മുങ്ങി നിൽക്കുക. ഞാൻ എങ്ങോട്ടാ പറ, സ്ഥലം പറ, ഏ പട്ടണം, ഏത് പട്ടണം? തേങ്ങാപട്ടണം. തേങ്ങാപട്ടണം ഓൾറെഡി ഞങ്ങൾ പോയതാ. എന്താ കൂട്ടേറ്റി? അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ കൂട്ടേറ്റി എന്ന് പറഞ്ഞ സ്ഥലം കാണാനാണ് പോകുന്നത്. നമ്മുടെ തടിയൻ ഇവിടെ ഉണ്ട്. തടിയൻ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തടിയന് പിന്നെ ഏതേ ഒരു ഒരിലേക്കോട്ട് കയറി വന്നപ്പോൾ നല്ല കിടുക്കിൻ്റെ ചായ. ചേട്ടൻ്റെ ഒരു ചെറിയ മാടക്കടയാണ്, മാടക്കടയാണിത്, കണ്ടില്ലേ? അല്ല പണ്ട് കാലത്തെ നോക്കി ഉള്ളോലയാണ്. തടിയം പിന്നെ പാലും വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. എന്ത് ചെയ്യാൻ, താക്കോടൊന്നുമില്ല. തടിയും കണ്ട കാണിക്കുന്നുണ്ട്. തടിയെ കഞ്ഞിയൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് അല്ല ഇടയ്ക്കിടയ്ക്ക് വിഷമം കഞ്ഞി കുടിക്കാത്ത പരിപാടി. വിശക്കുമ്പോൾ തടിക്ക് തടിയന് ഫുൾ ടൈം ആണ് പരിപാടി. വരുന്ന വേട്ടി ഇറങ്ങുമ്പോൾ തന്നെ കഞ്ഞി എടുക്കുക. അതാണ് ഇതിനകത്ത് കഞ്ഞിയാ കാണിക്കുന്നത്. മോശ മോശ എന്ന് പറഞ്ഞു തടിയെ കാണിക്കുന്നുണ്ട. മുണ്ടെടുത്ത് മൂടിയിട്ടു തടിയൻ്റെ പരിപാടി. വിശക്കുമ്പോൾ വിശക്കുമ്പോൾ സ്വല്പം ഒരു രണ്ട് സ്പൂൺ എടുത്ത് കഴിക്കും. ഇതാണ് പരിപാടി തടിയൻ. എൻ്റെ തടിയാ, തടിയൻ വേറെ ഇല്ല. ചാമ്പ്യൻസ് കേട്ടോ. ഓക്കെ, എന്നെ ചിറ്റാർ ഡാം, ചിറ്റാർ വണ്ണ് ടൂ എന്ന് പറഞ്ഞ ഡാമാണ്. ഡാം നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഡാമിൻ്റെ റിസർവോയറിലാണ്. ഓ ആ സൈഡിലെല്ലാം കാടാ, അഗസ്ത്യാർമല ആ സൈഡൊക്കെ. ഓ എന്നോ നോക്കി ഫുള്ള് പൊളിക്കുകയാണ്. അല്ല മീൻ പിടിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സ്ഥലത്തിൽ വരെ ശങ്കരങ്കടം അല്ലേ, ശങ്കരങ്കടം വന്ന് നല്ല ഉഗ്രൻ ഉഗ്രൻ മീൻ ഞാൻ നോക്കി. ഇതേതാ, ഇതേതാ കട്ട്ല? ഇത് സിലോപ്പിയ. ഇത് ഇവിടുന്ന് പിടിച്ചാണോ? ഇവിടുന്ന് പിടിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഇതേ ഓരോന്നോരോന്ന് എടുത്തേ അല്ലേ. അതല്ല അതിൻ്റെ ഒരു പഞ്ച്, അതെടുത്തിട്ട് വറക്കാൻ പോകും ചേട്ടാ. ആ എടുത്തങ്ങോട്ട് തട്ടി ചേട്ടാ. ആ എനിക്ക് വലിയ ഇത് വിലക്ക് എടുക്കുന്നതോ നിങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കണോ? വിലക്ക് വാങ്ങണം. ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റത്തില്ലേ? മീൻ വളർത്തുന്നുണ്ടല്ലേ? പറയത്തില്ലല്ലേ. ഓ അങ്ങനെ വിഷയം. ഈ റിസർവറിനകത്ത് പോലും മീൻ വളർത്തും. ഏഹ് ഒരു പീസ് മതി, ഒരു പീസ്. അതായത് റിസർവർ ഏത് കമ്പനിയാണ്? ഇത് കമ്പനിയാണോ അതോ ഈ മീൻ വളർത്തുന്നത്? ഡാം ഗവൺമെന്റ് വളർത്തുവോ? ഗവൺമെന്റ്, ഗവൺമെന്റ് അല്ലേ. നല്ല മീൻ വറുത്തേ. ചോറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടെന്ന് മുഖം പൊതുന്നല്ലേ. ചോറിൻ്റെ അല്ലേ തെള്ള ചേട്ടാ, ചോറിട്ട് കൊടുക്കുക ചേട്ടാ. അന്ന് തിന്നട്ടെ, അന്ന് തിന്ന്. അവനേ അവനേ അവന് ബൂസ്റ്റ് മാത്രമേ കുടിക്കൂ, വേറെ ഒന്നും കുടിക്കത്തില്ല. തെള്ളി മാത്രം കണ്ടാ, കൂടെ വന്നിട്ട് പറയാം എനിക്ക് വിട്ടില്ല. എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാനാ ഈ ചെറുക്കനെ കൊണ്ട്? എൻ്റെ ഗ്ലാമറൊക്കെ പോയി. എടുത്ത് കഴിക്കടേ. ഞാൻ ഊണാ തടിയ. തൻ്റെ ഫ്രണ്ടില്ലേ, താൻ നോക്കിട്ട് പറയണോ? എൻ്റെ ഫ്രണ്ടി കണ്ടാ, എനിക്കിവിടെ പാത്രം പോലും കിട്ടിയിട്ടില്ല. അവൻ അതിന് മുന്നേ വെച്ച് വിളക്ക് കണ്ടാ. കണ്ടാ നോക്ക്, കാണിക്കുന്ന പരിപാടി കണക്ക്, കാണിക്കുന്ന പരിപാടി നോക്ക്. ഏൻട്രാ കൂട് കഴിച്ചു തുടങ്ങി പിന്നെ പറയാം. വെറും ലോ ലെവലാ, നമ്മളതിലും താഴെയാ. പക്ഷെ എന്തിനൊന്ന് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കുകയല്ല. തടിയാ ഇവിടെ ചോറിന് മുന്നേ വെള്ളം കുടിക്കലടാ തടിയാ. എന്താ തടിയാ ഇവിടെ നിനക്ക് എത്ര വില ഉണ്ടോ തടിയാ? തിരിച്ചു പോകണേ. നീ ഫേമസ് ആണ്. 78 കിലോ ഉള്ളത് നിന്നെ കണ്ട, നിന്നെ കണ്ട 500 കിലോ ഉള്ളതാണ്. 500 കട്ടി എടുത്താൽ താഴെ പോകുന്നു, മുങ്ങിപ്പോല്ലോ ദേഹത്തൊന്ന്.
ആരും കണ്ണു നാക്കം പൂക്കും, ആരും കൊതിക്കരുത്, പാവത്തിന് വയറ്റിളൊക്കെ വരും. ചേട്ടല്ലേ തടിയാ മോനെ, തടിയാ എന്താണ് തടിയാ നീ നന്നാകത്തെ. ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് ഏറ്റവും വലിയ തെറ്റ്. തെറ്റ് തെറ്റ് കളിക്കാൻ ആവർത്തിക്കരുത് മുത്ത്. അപ്പൊ ഞങ്ങൾ ഇനി ഞാൻ കപ്പ ഓർഡർ ചെയ്ത കേട്ടോ, തടിയും ചോറും. തടിയും ഭയങ്കര ഡീസന്റായിട്ട് വരിക. നല്ല ചൂടാട്ടോ, നല്ല ചൂട്. നോക്കടാ നല്ല മീൻ വന്നു കണ്ടല്ലേ. തടിയൻ അത് കണ്ടപ്പോ തന്നെ കുനിഞ്ഞു നോക്കുക, അമ്മിരുന്നു കണ്ടല്ലേ. കുനിഞ്ഞു നോക്കുക തടിയൻ, തടിയൻ അത് കണ്ടപ്പോ തന്നെ കുനിഞ്ഞു നോക്കുക, കുനിഞ്ഞു നോക്ക. നല്ല കിടുക്കൻ മീനായിട്ട് നോക്ക, നല്ല കപ്പാണ് കിടുക്കൻ. എടാ ഇത് തോരൻ സൂപ്പറാട്ടോ, ഇത് മുരിങ്ങയില. ആ മീൻ നല്ല മുരിങ്ങയിലട്ട തോരൻ, കിടുക്കൻ തോരനാട്ടോ. നല്ല കപ്പ, നല്ല മീൻകറി കൂട്ടി ഒരു പിടി പിടിക്കുക അല്ലേ. ഇച്ചിരി മീൻകറി അങ്ങോട്ട് ഒഴിച്ച്, നല്ല മുളക് സംബന്ധി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. അറിയാ ചൂണങ്ങനെ പൊടി കൂട്ടുന്നില്ലേ, കൊള്ളാം. തണീനങ്ങ് നാണോ, എന്താ തടിയത് നാണിക്കുന്ന തണിയാ. ഏ തണിയാ, ഏ തണിയാ. അല്ലോ ഈ തടിയനുണ്ടല്ലോ, ഒരു സ്നേഹമില്ലാത്തവനാ. ആ കൈ, എൻ്റെ കൈയൊക്കെ പിടിച്ചോടിക്കും അവൻ. വന്ന് 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 ഭയങ്കര വില്ലനായിട്ട് വന്നിരിക്കുക തടിയൻ. തടിയൻ്റെ വീട് രാജു തടിയൻ. ഇങ്ങനെ പിടിച്ചാൽ വളർത്തി തള്ളട്ടെ, നിങ്ങൾക്ക് ചാടാവോ. ഏ അയ്യാ എൻ്റെ വന്ന് തരാം. ആ വെള്ളം ചാടാം. ഒരു മൂന്നാല് താഴ്ച വന്നു കേട്ടോ. ഇപ്പം വെള്ളത്തിൽ വീണത്ത പൊങ്ങി കിടക്കും, മൊത്തം ഏറാ, ഫുൾ ഏറാ. ആശാൻ എന്നാ വ്യൂ നോക്കിയോ, പുളി വ്യൂ അല്ലേ. ഒരു രക്ഷയില്ലാത്ത വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. എന്തോ ലുക്കാൻ നോക്കി. എന്തുവല്ലടാ തടിയ, തടിയും കാണിക്കുന്ന കണ്ടോ. എന്നെ തള്ളിയിട്ട് ഗൈസ്, തടിയൻ്റെ കാറ് കണ്ടോ, എന്നെ തള്ളിയിട്ട് ചവിട്ടി ഗൈസ്. ഗൈസ് മില്ല ഞാൻ പറമ്പിൽ പോയി തൂറി ഗൈസ്. ഇവ വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞ് കളയുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നമുക്കൊരു സ്ഥലം കാണാനുണ്ടെന്ന്. ചിത്രാൽ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, ജയിൻ്റ് അമ്പലമാണ് ഇവിടെ. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. കയറി ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. ഇങ്ങനെ ഇതാണ് വഴി ആണല്ലേ, ഇതുപോലാണ് വഴി. ഇങ്ങനെ കിലോമീറ്റർ താഴോട്ട് ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ ഒരു പാറയുണ്ട്, ഭയങ്കര ഹൈറ്റിലാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. എന്നാ ലുക്കാണെന്നറിയോ, അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നടന്ന് നടന്ന് മനുഷ്യൻ്റെ പാറ വെളി വന്നു, ഭയങ്കരമായിട്ടില്ല. നോക്കി ഈ പാറയുടെ മേൽഭാഗത്തായിട്ടിരിക്കും ഈ അമ്പലം. ഏകദേശം രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ ഇവിടെ കയറ്റത്തുള്ളൂ. ഇപ്പം ഏകദേശം തന്നെ 4:30 സമയം. ഞങ്ങൾ പിടിയിൽ നിന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി പിടിയിൽ വന്നത്. പോളി സമരം സ്ഥലമാണ്, വന്ന് കാണേണ്ട സ്ഥലം തന്നെ. ഉച്ച സമയത്ത് വന്ന് ഞാൻ ഭയങ്കര വെയിലാണ്. ഒന്ന് ഈ രാവിലെ സമയത്ത് വരണം അല്ലേ, ഈവനിങ് ടൈം വരണം. ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഇത്, പ്രൊട്ടക്ട് ചെയ്തേക്കുന്ന ഏറിയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഉണ്ടല്ലേ, താഴ്ന്ന് കയറി വന്ന് കയറി. അപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെയൊക്കെ തൊട്ട് താഴെഭാഗത്ത് എത്തിയിരിക്കുന്നു. അവിടെ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമാണ് അങ്ങോട്ട്. നോക്കി മണ്ട കയറിട്ട് അതിൻ്റെ വ്യൂ. ഇവിടെ എല്ലാം ഒരുപാട് ഉണ്ട്, ഇവിടെ എല്ലാം പാറയിലൊക്കെ ഒരുപാട് പേരൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഒരു മരം നോക്കി, എന്ത് രസം നോക്കി, കിടുക്കൻ്റെ ആൽമരമല്ലോ. ഓ എന്നാ വ്യൂ, കാറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാറ്റ കേട്ടോ. പൊളി വ്യൂ ആണ് കേട്ടോ, രക്ഷയില്ലാത്ത ആംബിയൻസ്. കയറി വരുമ്പോൾ തന്നെ കല്ലുകൊണ്ട് തന്നെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കാം. നോക്കി പാറക്കിടെ ഇവിടെ അങ്ങോട്ട് പോകാം നമുക്ക്. പൊളി പൊളി ആംബിയൻസാണ്. അടിയൂടെ അടിയൂടെ നമുക്ക് മേലേക്ക് ഇറങ്ങാം കേട്ടോ, വഴിയുണ്ട് അങ്ങോട്ട്. താവിട്ടിറങ്ങി പോവാം, നമുക്കിപ്പോൾ മേലിലോട്ടാണ് നമുക്ക് പോകേണ്ടത്, അമ്മരം നിൽക്കുന്ന സ്ഥലത്ത്. ഇവിടെ ഗൈഡ് ഒന്നുമില്ല, അത് കാരണം എന്തൊക്കെയാണ് ഇതിൻ്റെ
പ്രതിഷ്ഠാ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും എന്തായാലും ആർക്കിയോളജിക്കൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. കാണാൻ നല്ല സ്റ്റൈലാണ്. ഓക്കെ, സോ ഇതാണ് സംഭവം. ഓ, ഇതാണ് ആ ടെമ്പിൾ ശരിക്കും ഉള്ള വ്യൂ. ഓ, അമ്പലം താഴെയാണോ കീഴ? താഴെ. ഇത് അമ്പലത്തിന് മേൽഭാഗം അല്ലേ? ഏഹ്, അന്ത സൈഡ്. അയ്യോ, എന്ന വ്യൂ! ഒരു രക്ഷയില്ലാത്ത വ്യൂ. കിലോമീറ്ററുകളാണ്, കിലോമീറ്ററുകൾ. ഹായ് വ്ലോഗർ. അയ്യേ, ഇനി താഴെ ഭാഗത്ത് നമ്മൾ ആ ഇറങ്ങിപ്പോയി, അതിലെയാണ് അമ്പലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നത്. എന്ന വ്യൂ! ഓ, ഇത് കൊള്ളാം. കലക്കി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. അന്യ അത് മാർത്താണ്ഡം ടൗൺ. നമ്മൾ ചിറ്റാ ഡാമിലൊക്കെ പോയി അങ്ങനെ തിരിച്ച് വന്ന റൂട്ടാണ് അങ്ങോട്ട്. പിന്നെ അഗസ്റ്റ് എയർപോർട്ടും അങ്ങനെ ഒരു ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഭയങ്കരം കാണാൻ രസമാണ്. കാറ്റൊന്നും ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമ്മൾ താഴെ അമ്പലത്തിൻ്റെ ഭാഗത്തോട് ഇറങ്ങിപ്പോ. അമ്പലത്തിൻ്റെ ഭാഗത്തോട് നമ്മൾ ഇറങ്ങാണ്. നമ്മൾ മുമ്പേ ഇറങ്ങി വന്ന അതേ റൂട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ജൈൻ ടെമ്പിൾ അല്ലേ, അപ്പം അത് കാരണം ബുദ്ധന്മാരുടെ ഒരുപാട് ആ ഒരു ടൈപ്പിലുള്ള ശില്പങ്ങളാണ് കൊത്തി വെച്ചിരിക്കുന്നത് മൊത്തം. നോക്കിയേ, ഒരുപാടുണ്ട്. അതുപോലെ ഈ പാറയുടെ മണ്ടയ്ക്ക് ഒരു കുളം, അതാണ് ഇൻട്രസ്റ്റിങ് കേട്ടോ. എന്തായാലും പൊടി സംഭവമാണ്, ഒരു രക്ഷയില്ല. വേറെ വന്ന് കാണും ഇത് കേട്ടോ. ഈ ഇറങ്ങിപ്പോകുമ്പോൾ കാലിന് ചെറിയൊരു പെയിൻ. എന്തായാലും നമ്മൾ പോവാ. വാ, ഏത് വർഷമായി ഇത് പണി കഴിപ്പിച്ചതെന്നൊന്നും ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. എന്തായാലും കൊള്ളാം. ഇവിടെ എനിക്കെന്തോ എന്തോ ഒരു പ്രതിഷ്ഠയുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. എന്തോ ഒരു പ്രതിഷ്ഠ ഇതിനകത്തുണ്ട്. എന്തിൻ്റെയാണെന്ന് അറിയില്ല, കാണുന്നില്ല. ഇത്രയും വലിയ പാറയുടെ മേളിൽ ഭയങ്കര ആ ഫെൻസ് ഇട്ടേക്കുന്നുണ്ടല്ലേ താഴെ, ആ ഫെൻസ് ഇട്ടേക്കുന്നത് അവിടെ അല്ല, അവിടെ ആണ്. അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അണ്ടർ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ ഉണ്ട്, ഇവിടെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ ഇപ്പം ഈ കുളം നോക്കിയേ, എൻ്റെ പൊന്നളിയ, ഈ പാറയുടെ മണ്ടയ്ക്ക് കിടുക്കാച്ചൊരു കുളം. എന്തായാലും സാറേ, ഇതാണ് ആ ടെമ്പിള്. ഇതിനകത്തൊന്നും ഡേറ്റോ കാര്യങ്ങളൊന്നും ഒന്നും കുത്തിവെപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം. എന്തായാലും നല്ല കിടുക്കൻ വ്യൂ ആട്ടോ, നല്ല ആംബിയൻസും ആണ്. ഓക്കെ, ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ലേ, നമ്മുടെ സൂര്യൻ ഒഴിക്കുന്ന ആ ഭാഗത്താണ്, ആ ഭാഗത്താ കന്യാകുമാരി. ഇങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിച്ചിങ്ങനെ ഈ കന്യാകുമാരി സൈഡിൽ ആ സൈഡിലായിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. അവിടെ നിന്ന് ഉദിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് വെട്ടം കറക്റ്റ് ഇതിൻ്റെ നടയിലോട്ട് അടിക്കുമെന്ന് തോന്നും. അതാണ് തോന്നുന്നു ഐതിഹ്യം. എന്തായാലും നല്ല സ്റ്റൈലാണ് കാണാൻ. നല്ല കാറ്റാണ് കേട്ടോ, കിടുക്കാശി കാറ്റ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഓക്കെ, ഒരു രക്ഷയില്ല. നല്ലൊരു കുളവും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങേ സൈഡ് കടലാണ് കേട്ടോ, കന്യാകുമാരി സൈഡാണ്. മാർത്താണ്ഡം കന്യാകുമാരി. അപ്പം എന്തായാലും കണ്ടല്ലോ, നമുക്കിനി ചെറുതായി താഴോട്ട് ഇറങ്ങാം. 5:00 നമുക്ക് ഇറങ്ങണം. അവിടുത്തെ സെക്യൂരിറ്റി ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. എന്നാ വ്യൂ, രക്ഷയിൽ അമേസിങ് വ്യൂ. ഇവിടെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2010 എന്തോ ഒരു ആക്ട് പ്രകാരം ഈ മൊണ്യൂൺമെൻറ്റിന് എന്തെങ്കിലും ഏതേ കല്ലുകൾ ഇളക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 100,000 രൂപ പിഴയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ ഇവിടെ തന്നെ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല ഈ ഏറി ഈ ലൊക്കാലിറ്റിയിൽ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് പ്രശ്നം വരുന്നതായ രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ചേക്കണേ. ഓക്കെ, പച്ചാ എപ്പി ഇരിക്ക, എന്നാ വ്യൂ എപ്പി ഇരിക്കാങ്ങളെ, കിട വ്യൂയാ, അങ്ങ് വര മുടിയുമാ. നയ്യര് വരാം, നമ്മുടെ മച്ചാനാ. ഇവിടെ വന്ന് പരിചയപ്പെടാം കേട്ടോ. പൊളിയാണ് ഇവിടെ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, ആ കൊത്തുപണിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. വ്യൂ 100,000 വ്യൂ കേട്ടോ. താഴോട്ടുള്ള ഇനി നമുക്ക് മേലോട്ട് കയറണം. അവിടെ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓക്കെ, ആ മരത്തിൻ്റെ ഇലയിലോട്ട് കാറ്റടിക്കുമ്പോൾ സംഭവിക്കേ.
വരും. ഒരു നദിയൊക്കെ ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിയില്ല. സംഭവം അപ്പം ഇതാണ് സംഭവം, ഇതാണ് ആ ജൈൻ ടെമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ വണ്ടി വിടുകയാണ്, ചെറിയ താവിട്ട് പോവാം. നമ്മുടെ തടിയ അങ്ങോട്ട് കയറിപ്പോയി, മുണ്ടൊക്കെ കൊടുത്താ കയറിപ്പോയത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ മുണ്ട് മറിച്ച് ആറുതോ സൈഡിൽ ഇറങ്ങി വരുന്ന നോക്കിയേ. എൻ്റെ തടിയാ, എന്നാ ലുക്ക് അല്ലേ? തടിയൻ്റെ കാല് മുറിഞ്ഞിരിക്കുകയാണ്. തടിയൻ കയറി അങ്ങ് വന്നപ്പോ തന്നെ ഏകദേശം തടിയൻ്റെ ഉള്ള ഗ്യാസുകൾ അങ്ങ് പോയി. അല്ല തടിയ ഉള്ള ഗ്യാസുകൾ പോയി, അടിക്കാൻ ആളെ നിർത്തിയേക്കാ. അപ്പം നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഏകദേശം അവിടെ മേളിൽ പോയി ഷൂട്ട് ചെയ്തു, ഇനിയിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ചങ്ക് വീണ്ടും വരുന്നതായിരിക്കും. ഇവൻ അടിയുടെ കാര്യമൊക്കെ പറയാം, തല്ലു അടിയും ഇടിയൊക്കെ. തനിക്കൊട്ടേഷനാട്ടോ, തടിയൻ.